നമസ്കാരം. പുതിയതായി പാർട്ടികൾ ചേരുന്ന എല്ലാ അംഗങ്ങൾക്കും രാഷ്ട്രീയ സംഘടനാ പഠനം നിർബന്ധമാക്കി CPIM. ഇടത് രാഷ്ട്രീയത്തിൽ 1 മുതൽ 3 വർഷം വരെയുള്ള വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് ഉണ്ടാവുക. അതിന് സർവകലാശാല അഫിലിയേഷൻ അടക്കമുള്ള കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം EMS അക്കാദമിക്ക് കീഴിലാണ് പഠന കേന്ദ്രം. ഇതിനു പുറമെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള പാർട്ടിയുടെ ചുമതലയുള്ളവർക്ക് സ്ഥിരം ശമ്പളം നൽകാനും CPIM ഒരുങ്ങുന്നു. ലോക്കൽ സെക്രട്ടറിമാർ, ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ എന്നിവർക്ക് അതത് ജില്ലയിൽ നിന്നും ശമ്പളം നൽകുന്ന രീതിയിൽ സ്ഥിരം സംവിധാനം ഒരുക്കാനാണ് തീരുമാനം. ഏരിയ സെക്രട്ടറിക്ക് നിലവിൽ 15,000 രൂപയാണ് അലവൻസായി ലഭിക്കുന്നത്. ഇതിൽ മാറ്റം വന്നേക്കും. ഇതിനുള്ള പദ്ധതി സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകും. മറ്റ് ജോലിയുള്ളവർ ഒരു ഘട്ടത്തിലും സെക്രട്ടറിമാർ ആകേണ്ടതില്ലെന്ന് ഈ സമ്മേളനകാലത്ത് തീരുമാനിച്ചിരുന്നു. പക്ഷേ സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇപ്പോൾ സെക്രട്ടറിമാരായിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇവരോട് ജോലിയിൽ നിന്ന് അവധിയിൽ പ്രവേശിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിരിക്കും. ലോക്കൽ സെക്രട്ടറിമാർ, ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ എന്നിവരാണ് പൂർണ്ണസമയം പാർട്ടിയുടെ ഭാഗമാകേണ്ടത്. അതേസമയം ന്യൂനപക്ഷ വർഗീയതയെ ശക്തമായി ചെറുക്കണമെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ട്. EP ജയരാജൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കണക്കിനെ വിമർശിച്ച് CPIM സംസ്ഥാന സമ്മേളനം. പാർട്ടിയെ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന തീരുമാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ലംഘിക്കുന്നു. എറണാകുളം ജില്ലാ സമ്മേളനം സമ്മേളനങ്ങളുടെയൊക്കെ ശോഭ കെടുത്തി. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ നേതാക്കൾക്കെതിരെയുള്ള നടപടി മയപ്പെടുത്തിയ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിനെതിരെയും വിമർശനമുയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചിലർ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ലെന്ന പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ പലരും നാട്ടിലേക്ക് മടങ്ങുന്നു. മന്ത്രിമാരായ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ കൃത്യമായി പങ്കെടുക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. എറണാകുളം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സമ്മേളന വേദിയിൽ നിന്ന് പരസ്യ വിമർശനവുമായി ഇറങ്ങിപ്പോയത് ഒഴിവാക്കണമായിരുന്നു. ഇതിന് സാധിക്കാതെ വന്നത് ഗുരുതര വീഴ്ചയാണെന്നാണ് വിമർശനം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.